സ്വർണ്ണ വില വീണ്ടും കുതിച്ചു ഉയർന്നേക്കാണ്. ആഗോള വിപണിയിൽ സ്വർണ്ണ വില ഒരു ഔൺസ് ഗോൾഡിന് 1880 US ഡോളർ ആയി മാറിയിട്ടുണ്ട്. 1900 US ഡോളറിന് വെറും 20 US ഡോളറിൻ്റെ കുറവേ ഉള്ളൂ. ഒരൊറ്റ കണ്ണുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ ഉയർച്ചയാണ്. അതായത് 1900 US ഡോളറിൻ്റെ അടുത്തേക്ക് ഗോൾഡ് എത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ ഉയർച്ച വന്ന ആ സമയത്ത് പോലും 2072 US ഡോളറേ ഉണ്ടായിട്ടുള്ളൂ. അതായത് 1900 US ഡോളർ 2000 US ഡോളറിൻ്റെ അടുത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഗോൾഡ്. ഒരു വലിയ ഉയർച്ചയിലാണ് ഗോൾഡ് നിൽക്കുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഇന്നലെയും കൂടിയ അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത്. അവസാന മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ നേരത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നു പൊങ്ങിയേക്കാണ്. കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലയെക്കുറിച്ച് ഒരിക്കൽ കൂടി പറയാം. വളരെ പ്രധാനപ്പെട്ട കാര്യം, ബാങ്ക് ഓഫ് ചൈന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബിറ്റ്കോയിൻ തകർന്ന് തരിപ്പണാവുന്ന്. അതേപോലെ തന്നെ പല രാജ്യങ്ങളും ബിറ്റ്കോയിന് തകർന്ന് ഇല്ലാതാവും, നിങ്ങൾ നിങ്ങളുടെ പൗരന്മാരോടൊക്കെ അവരുടെ പൈസ ബിറ്റ്കോയിന് പിൻവലിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ഒരുപാട് പേര് വലിയ വലിയ പ്രതീക്ഷകൾ ഇപ്പോഴും ബിറ്റ്കോയിനിൽ, പ്രത്യേകിച്ച് ചില അനലിസ്റ്റുകൾ, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ അനലിസ്റ്റുകൾ വല്ലാത്ത ഒരു പ്രതീക്ഷ ബിറ്റ്കോയിൽ നൽകുന്നുണ്ട്. ഇന്ത്യറിയല് ഒരു പ്രതീക്ഷയും ബിറ്റ്കോയിൽ കൊടുക്കുന്നില്ല. ബിറ്റ്കോയിൻ തകർന്ന് തരിപ്പണമാവുമെന്നാണ് ഇന്ത്യറിയല് അതേപോലെ മറ്റുള്ള ഒരുപാട് സീനിയർ അനലിസ്റ്റുകളൊക്കെ പറയുന്നത്. പക്ഷേ ഒരുപാട് പേർ പ്രതീക്ഷ ഇതിൽ കൊടുക്കുന്നുണ്ട് ബിറ്റ്കോയിൻ എന്നാണ് പറയുന്നത് കേട്ടോ. അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് ഏത് തീരുമാനങ്ങളും വേണമെങ്കിൽ അതിൻ്റെ ചുറ്റിപ്പറ്റി നിങ്ങൾക്ക് അതിൻ്റെ ഏതും നിങ്ങൾക്ക് എടുക്കാം. ഇന്ത്യറിയല് പറയുന്നത് സ്വർണ്ണവില വളരെ രീതിയിൽ ഉയർന്നു പൊങ്ങുമെന്നാണ്. ഈ ബിറ്റ്കോയിൻ ഉയരും എന്ന് പറയുന്ന അനലിസ്റ്റുകൾ ഇപ്പോൾ ചിലർ പറഞ്ഞു തുടങ്ങുന്നത് 1 ലാക്ക് ഈ ഒക്ടോബറിലാകുന്ന, അതായത് വരാൻ പോകുന്ന ഈ ഒക്ടോബറിൽ 1 ലാക്ക്. ഏറ്റവും ഓൾ ടൈം ഹൈ ആയ ഈ കഴിഞ്ഞ ഏപ്രിൽ വന്നത് 65,000 US ഡോളറാണ് വന്നത്. 1 ലാക്ക് ഈ ഒക്ടോബറിലാവും എന്ന് പറഞ്ഞാൽ എത്രമാത്രം വർദ്ധനമാണ്. ഈ 65,000 US ഡോളറിൽ നിന്ന് ബിറ്റ്കോയിന് തകർന്നിട്ട് 30,000 US ഡോളറിലേക്കൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ 36 ആ റേഞ്ചിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ബിറ്റ്കോയിൻ. എനിവേ അത്രയും വലിയ 53% വരെ തകർന്ന്, പകുതിയിൽ കൂടുതൽ തകർന്നിട്ടുണ്ട്. അത് ആ കാര്യം വസ്തുവാണ്. അതായത് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന സാധനത്തിന് എന്തില്ല, ഒരു സ്റ്റേബിൾ സ്റ്റോർ വാല്യൂ ഇല്ല. സ്റ്റോർ വാല്യൂ ഉണ്ട് എത്ര പണം സംഭരിച്ചു വെക്കാനും, കാരണം അത്രമാത്രമാണല്ലോ ഈ മണി പ്രിൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്നറിയൽ പോലും പറയുന്ന സ്വർണ്ണവില കുതിച്ചുയരുമെന്ന് പറയാൻ തന്നെ കാരണം തന്നെ മണി പ്രിൻറ്റിങ് അത്ര വലിയ മണി സപ്ലൈ ഉണ്ട്. ഡോളറൊക്കെ തകർന്ന് തരിപ്പണം. ആ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ സ്റ്റിമുലസ് ഒന്നിന് പിറകെ ഒന്നായി അങ്ങനെ വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഡോളർ തകരുന്ന സ്വർണ്ണവില ഉയരും. പക്ഷേ ഈ ബിറ്റ്കോയിൻ സപ്പോർട്ടേഴ്സ് പറയുന്നത് ബിറ്റ്കോയിൻ ആ സമയത്ത് ഉയരുന്ന, പക്ഷേ പല രാജ്യങ്ങളും ഇത് ബാൻ ചെയ്തിരിക്കുമ്പോൾ സ്വർണ്ണവില ആയിരിക്കും അതിൽ നിന്ന് ഒരു സ്റ്റേബിൾ സ്റ്റോർ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ സേഫ് ഹെവൻ, ഇൻവെസ്റ്റേഴ്സിൻ്റെ സേഫ് ഹെവനാണ് സ്റ്റേബിൾ സ്റ്റോർ വാല്യൂ. അത് രണ്ടും കൂടി ഉണ്ട്. സ്റ്റോർ വാല്യൂ ഉണ്ട് ബിറ്റ്കോയിന്, പക്ഷേ അത് സ്റ്റേബിളും സേഫും അല്ല. പക്ഷേ ഗോൾഡിൻ്റെ കാര്യത്തിൽ എന്താ, അത് സേഫാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിൽ പറയുന്നത് സ്വർണ്ണവില കുതിച്ച് ഉയർന്നുകൊണ്ടേ ഇരിക്കുമെന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എക്കണോമിക് റിക്കവറി ഉണ്ടാവും, അതിൻ്റെ ഭാഗമായിട്ട് പുൾ ബാക്കുകൾ ഉണ്ടാവും ട്രേഡിംഗ് സൈക്കിളിൽ. ആ ഒരു സ്പോട്ട് മനസ്സിലാക്കി എടുക്കേണ്ടി വരും. പെട്ടെന്ന് സ്വർണം വിൽക്കണം വാങ്ങണം ഒക്കെ കരുതുന്നവർക്ക് എപ്പോഴും, ഷോർട്ട് ടേം പോർട്ട്ഫോളിയോസ് നോക്കുന്ന ആളുകൾക്കൊക്കെ എപ്പോഴും ആ സ്വർണ്ണവില എപ്പോൾ ഉയരും എപ്പോൾ കുറയും എന്നുള്ളത് നോക്കണം. കാരണം ലോങ് ടൈമിൽ സ്വർണ്ണവില ഈ മണി ഇത്ര രീതിയിൽ പ്രിൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഉയർന്ന് പൊങ്ങിക്കൊണ്ടേ ഇരിക്കും. പക്ഷേ ഷോർട്ട് ടൈമിൽ ചെറിയ പുൾ ബാക്കുകൾ ഉണ്ടായിരിക്കും എന്നാണ് ഇന്ത്യറിയലിന് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഈ 65,000 US ഡോളറാണ് ഏപ്രിലിൽ വന്നത്. അത് തന്നെ 1,000,000 US ഡോളർ ആവുമെന്ന് ഒക്ടോബറിൽ പറയുന്നു. അതിനുശേഷം 12.5 മില്യൺ ആവുമെന്നൊക്കെയാണ് ബിറ്റ്കോയിന് പറയുന്നത്. കാരണം അത്ര രീതിയിൽ പ്രിൻറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിനൊക്കെയാണ് സപ്പോർട്ട്. അത് എത്ര വലിയ സംഖ്യയാണെന്ന് നിങ്ങളൊന്ന് ഊഹിക്കണം. അത്രയ്ക്ക് വലിയ മൾട്ടിപ്പിൾസ് എത്രയും പെട്ടെന്ന് ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ആ പറയുന്നതിലേക്ക് മുന്നോട്ട് വെക്കുന്ന ഇതുണ്ടല്ലോ ക്രൈറ്റീരിയ, എന്താണ് അതിനുള്ള പോയിൻറ്റ്സ്, എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത് ഈ മണി പ്രിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇന്ത്യറിയലിൻ്റെ കാഴ്ചപ്പാട് എപ്പോഴും എന്താ, ആ ഒരു മണി പ്രിൻറ്റിങ്ങിലും ഗോൾഡായിരിക്കും വൻ രീതിയിലേക്ക് ജമ്പ് ചെയ്യുക എന്നാണ് ഇന്ത്യറിയലിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ സ്വർണം വരാൻ പോകുന്ന ഭാവിയിൽ വൻ രീതി വരാൻ പോകുന്ന കാര്യം സൃഷ്ടാവിന് അറിയുള്ളതൊരു അഭിപ്രായമാണ്,
ഭയങ്കരമായ രീതിയിലുള്ള ഉയർച്ചയ്ക്കുള്ള ഒരു വലിയൊരു സാധ്യതയാണ് ഇതിൽ തുറന്ന് കിടക്കുന്നത്. അത് മനസ്സിലാക്കുക. ഫെഡറൽ റിസർവ് എന്താ പറയുക, ഫെഡറൽ റിസർവ് ചില അൾട്രാ മോണിറ്ററി പോളിസീസൊക്കെ അവരൊക്കെ അത്രയും ലൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് ടൈറ്റൻ ചെയ്യാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് വാർത്ത വരുന്നത്. അങ്ങനെ ടൈറ്റൻ ചെയ്ത് കണ്ടൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തും ആണ് ഈ ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോൾ എന്താ ഒരു പ്രത്യേക ലെവലിൽ ഉയർന്നു പൊങ്ങുമ്പോൾ പല മെഷേഴ്സും എടുത്തിട്ടാണ് ഈ താഴ്ത്തി വെക്കുകയാണ്, മാനിപ്പുലേറ്റ് ചെയ്ത് വെക്കണം. ആക്ച്വൽ പ്രൈസ് ഓഫ് ഗോൾഡൊക്കെ എന്താ പറയുക, ഓവർ 2000 തന്നെയാണ്. അതായത് കേരളത്തിൽ 40,000-ൻ്റെയൊക്കെ മുകളിലേക്ക് വരുന്ന ആക്ച്വൽ പ്രൈസ് ശരിക്ക് ഗോൾഡിനുണ്ട്, സ്റ്റേബിൾ വാല്യൂ ഉണ്ട്. അത് ഇപ്പോൾ മാസ്ക് ചെയ്ത് വെച്ചേക്കാണ്, അത് എക്സ്പോസ് ചെയ്ത് വരും. കാരണം ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി പ്രിൻ്റ് ചെയ്യുമ്പോൾ അത് എക്സ്പോസ് ചെയ്യപ്പെടാതെ നിർത്താൻ കഴിയത്തില്ല. അതാണ് ഇന്ത്യറിയലിന് ഈ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഇന്ത്യറിയലിനൊന്നും വിശ്വസിക്കാനും കഴിയുന്നില്ല, $3,00,000 ആകും വരുന്ന ഒക്ടോബറിൽ എന്നൊക്കെ. അതും ഇന്നലെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെ അത് വിശ്വസിക്കാൻ കഴിയുക? 60,000-ന് ബിറ്റ്കോയിന് ഇപ്പോൾ തകർന്നാണ്ട് 30,000-35,000 എന്നുള്ള താഴത്തേക്ക് എത്തിയിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് മുമ്പോട്ട് $3,00,000 ആകുന്നു. അതാണ് പറഞ്ഞത്, ബിറ്റ്കോയിൻ അവർ ഒരു സ്വപ്ന ലോകത്ത് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യലും അതിനെ നിർത്തുകളും അതിൻ്റെ PR-ഉം ഒക്കെ ചിലപ്പോൾ നടന്നേക്കാം. കാരണം അതിൽ അത്രയുമാത്രം പണം ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കൊക്കെ അത്രമാത്രം ടെൻഷനും അതിൻ്റെ ബാക്കിൽ നല്ല കളികളൊക്കെ കളിച്ചേക്കാം. അതൊക്കെ മനസ്സിലാക്കുക. ഗോൾഡിൻ്റെ പിന്നെ അതിനില്ല, അത്രയും ട്രഡീഷണൽ വാല്യൂ ഉണ്ട്, അത് മാത്രം മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. ഗോൾഡിന് അത്രയും സേഫ് ആക്കാൻ സെൻട്രൽ ബാങ്കുകൾ മുഴുവനും വാരി കൂട്ടാണ്. എല്ലാ ആളുകളും ബാങ്കുകളും രാജ്യങ്ങളും വാങ്ങി കൂട്ടുന്ന സാധനം ഗോൾഡാണ്. അതിൻ്റെ വാല്യൂ ഉണ്ട്, ഒരിക്കലും അതിനെ തകർക്കാൻ കഴിയാത്ത രീതിയിലുള്ള. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പറയുന്നത് ഗോൾഡാണ് എപ്പോഴും സൂക്ഷിച്ചു വെക്കാൻ, സംരക്ഷിച്ചു വെക്കാനും ഉയർന്നു പൊങ്ങാനും സാധ്യതയുള്ള, പേടിക്കേണ്ട ആവശ്യവുമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഗോൾഡ് പ്രൈസ് ഉയർന്നു പൊങ്ങും. എപ്പോഴാണ് എന്തൊക്കെയാണ് അനിശ്ചിതത്വങ്ങളാണ് ഇവിടെ വന്ന് പോകുക എന്ന് പോലും അറിയില്ല. ഇന്ത്യയിൽ പോലും പ്രെഡിക്ട് ചെയ്യാത്ത എന്ത് അനിശ്ചിതത്വം, യുദ്ധങ്ങളായിട്ടോ മറ്റെന്തായിട്ടോ മഹാമാരികളായിട്ടോ എന്തായിട്ടും വരും, അപ്പോഴൊക്കെ ഗോൾഡ് പ്രൈസ് മണി പ്രിൻറ്റിങ്ങിലൂടെ ഉള്ള ആൾറെഡി ഉള്ള മണി പ്രിൻറ്റിങ്ങും അതുപോലെ തന്നെ അപ്പോഴുള്ള അനിശ്ചിതത്തിൻ്റെ ഭാഗമായിട്ടും സ്വർണ്ണവില കുതിച്ചു ഉയരും. കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില ഉയരാനാണ് സാധ്യത. ഇപ്പോൾ ഉള്ളത് 36,480 രൂപയാണ്. ഈ 36,480 നിന്നും ഉയർന്ന സാഹചര്യം, ഒന്നുകിൽ വിലയിൽ മാറ്റമുണ്ടാവുകയില്ല, അല്ലെങ്കിൽ 80 രൂപ ഇന്ന് കൂടും കേരളത്തിൽ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വിപണിയുള്ളത്. അതാണ് ഇന്ത്യറിയലിന് വിശദത്തിൽ പറയുന്നത്. ഒന്നുകിൽ 80 രൂപ കൂടും, 36,480 80 രൂപ കൂടും, അല്ലെങ്കിൽ 36,480 തന്നെ തുടരും. മനസ്സിലായില്ലേ? ഒന്നെങ്കിൽ 36,560 ആയി മാറും, അല്ലെങ്കിൽ 36,480 തന്നെ തുടരും. അതാണ് ഇന്ത്യറിയലിന് ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ലൈക്ക് ചെയ്യുകയും സംശയങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുകയും ചെയ്യുക. നിങ്ങൾ നൽകുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. വേഗി വരുന്ന സ്വർണ്ണവില 9:45 കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പിൻ ചെയ്ത കമൻറ്റ് എല്ലാവരും നോക്കുക. അതായിരിക്കും ഔദ്യോഗികമായ കേരളത്തിലെ സ്വർണ്ണവില. ഓക്കേ.